രണ്ട് കരങ്ങളും ഉയർത്തിപ്പടി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സകല കെട്ടുകളും ബന്ധനങ്ങളും അടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിങ്ങളുടെ കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തമായിട്ട് ഇടപെടണമേ, ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പോര 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 എല്ലാവരും എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ നസറായനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഈ സ്ഥലത്തിന്റെ മേലും ഈ ദേശത്തിന്റെ മേലും ഈ മക്കളുടെ മേലുള്ള അന്ധകാര ശക്തികള് ബന്ധിക്കുന്നു, പരിഷ്കരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, നസറായൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കൂട്ടായ്മയുടെ മേല്, ഈ മക്കളുടെ മേല്, ഒരു കുടുംബം മുഴുവന്റെ മേല്, വസ്തുവകകളുടെ മേല്, ജോലി മേഖലയുടെ മേല്, അധ്വാന മേഖലയുടെ മേല്, ഒരു പ്രിയപ്പെട്ടവരുടെ മേല്, ബന്ധുമിത്രാദികളുടെ മേല്, തലമുറ മുഴുവന്റെ മേല്, രോഗങ്ങളുടെ, തകർച്ചകളുടെ, പ്രശ്നങ്ങളുടെ, പൈശാചിക ശക്തി ഉപദ്രവങ്ങളെ നേരിട്ടും പരോക്ഷമാണ് ഉപദ്രവങ്ങളെ ഉച്ചിതനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ബന്ധിക്കുന്നു, പരിഷ്കരിക്കുന്നു. പോരാ ദൈവത്തിന്റെ അമ്മാവേ, പെയ്തിറങ്ങണം അഭിഷേകത്തോടെ. ഒറ്റ വിളിച്ചോയേ അഭിഷേക. കൈകൾ അടിച്ചു പാടി പ്രാർത്ഥിക്കാം. അന്ധരുടെ കണ്ണുകൾപ്പിച്ചല്ലോ, അടിമകൾ സ്വതന്ത്രരായി പുതുവത്സരത്തിൽ സ്വരം മുടങ്ങി. ബന്ധിതരെ അവിടുന്നു മോചിപ്പിച്ചു, അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ, അടിമകൾ സ്വതന്ത്രരായി പുതുവത്സരത്തിൽ സ്വരം മുടങ്ങി. വിശ്വന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ വിശ്വനാമത്തിൽ വിട്ടുമാറുക, വിശ്വന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ വിശ്വനാമത്തിൽ വിട്ടുമാറുക. എല്ലാവരും വിളിക്കട്ടെ, ശംഖുമോഷം വിളിക്കട്ടെ, മനമുരുകി വിളിക്കട്ടെ, കട്ടുപോട്ടെ, ഹിമേണ ശക്തികളെ അന്ധകാര ശക്തികളെ വ്യഭിചാരങ്ങളെ അഹങ്കാരത്തെ ബന്ധിക്കുന്നു, അസൂയെ വെറുപ്പിനെ ബന്ധിക്കുന്നു, മന്ത്രവാദ കൂടോത്ര ശക്തികളെ നാമത്തിൽ ബന്ധിക്കുന്നു, രോഗപ്രീതകളെ നാമത്തിൽ ബന്ധിക്കുന്നു, തടസ്സങ്ങളെ ബന്ധിക്കുന്നു, ആത്മീയ മന്ത്രതയെ ബന്ധിക്കുന്നു. കൈകളടിച്ച് കരമുടിയുയർത്തി പോരാ. വിശ്വന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അന്ധകാരങ്ങളെ വിശ്വനാമത്തിൽ വിട്ടുമാറുക, വിശ്വന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അന്ധകാര
നാമത്തിൽ വിട്ടുമാറുക. ഏതെങ്കിലും സിനിമയുടെ അരൂപികൾ നേരിട്ട് പരോക്ഷമായിട്ടോ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അവയെ പറ്റിക്കുന്നു. പരിഷ്കരിക്കുന്ന അടിയട്ടെ വിടുതലിന്റെ പരിശുദ്ധമാവേ, സദനെ ബന്ധിക്കുന്ന പരിശുദ്ധമാവേ. ഈ കൂട്ടായ്മയിലോട്ട് ഇറങ്ങി പ്രവർത്തിക്കണമേ. എല്ലാ രോഗികളും സുഖം പ്രാപിക്കട്ടെ യേശുനാമത്തിൽ. പാപശക്തികൾ വിട്ടുപോകട്ടെ യേശുനാമത്തിൽ. രോഗശക്തികൾ വിട്ടുപോകട്ടെ ശ്രമത്തിൽ. അന്ധകാരം വിട്ടുപോകട്ടെ ശ്രമത്തിൽ. ഭിന്നത വിട്ടുപോകട്ടെ ശ്രമത്തിൽ. കരങ്ങൾ ഉയർത്തി പുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അബാപിതാവേ, അവിടുത്തെ പ്രിയപുത്രനായ ഈശോയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഈ കൂട്ടായ്മയുടെ മേൽ വിട്ടുതലിന്റെ പരിശുദ്ധം ഇറങ്ങട്ടെ. എല്ലാ കുടുംബങ്ങളിലേക്ക് ഇറങ്ങട്ടെ. എല്ലാ തകർന്ന മക്കളിലേക്ക് ഇറങ്ങട്ടെ. വേദനിക്കുന്ന മക്കളേക്ക് ഇറങ്ങട്ടെ. തിരിച്ചോരം കൊണ്ട് പൊതിയണേ ഈ മക്കളെ, കുടുംബങ്ങളെ, ദേശങ്ങളെ. കർത്താവേങ്ങളുടെ പരിശുദ്ധ ചോരം കൊണ്ട് പൊതിയണേ. തിരിച്ചോരം കൊണ്ട് ഈ മക്കളെ പൊതിയണപ്പാ. അപ്പാ പിതാവേ, അവിടുത്തെ പ്രിയപുത്രനായ വിശ്വസിക്കാണ്. തിരിച്ചോരം കൊണ്ട് പൊതിയണേ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ 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 സംഭവിക്കട്ടെ. എന്തെന്നാൽ അവിടുന്ന് പിച്ചളവാതിലുകൾ തകർക്കുന്നു, ഇരുപോടാമ്പലുകൾ ഒട്ടിക്കുന്നു. ആ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആറ് പതിനേഴിലൂടെ ഒന്നേ മൂന്ന് എട്ടിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിൽ അതായി പന്ത്രണ്ട് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതിലൂടെ ബന്ധിക്കുന്നു, പരിഷ്കരിക്കുന്നു. ശുശ്രൂഷയുടെ തടസ്സങ്ങൾ മാറട്ടെ, ശുശ്രൂഷയുടെ തടസ്സം മാറട്ടെ. അഭിഷേകത്തിന്റെ അഭിഷേകം കൃപയ്ക്കുമേൽ കൃപ. ഓടുകട്ടെ ഓടുകട്ടെ. പുതിയ വെളിപാടുകളും ദർശനങ്ങളും അമ്മാവിന്റെ വെളിപ്പെടലുണ്ടാകട്ടെ. ബന്ധിതരെ അവിടും വിമോചിപ്പിച്ചു, അന്ധരുടെ കണ്ണുകൾ ഉറപ്പിച്ചല്ലോ. അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി, പുതുവത്സരത്തിൽ സ്വരം മുഴങ്ങി. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറുക. ഈ സമയത്ത് നിങ്ങളുടെ കൈവശമിരിക്കുന്ന എല്ലാ വസ്തുക്കളും എടുത്ത് ഉയർത്തിപ്പിടിക്കുക. ജപമാലകൾ, കുരിശുരൂപങ്ങൾ, കാശുരൂപങ്ങൾ, ഭക്തവസ്തുക്കൾ, പ്രാർത്ഥനാ പുസ്തകങ്ങൾ, ഉപ്പ്, വെള്ളം, തിരി, എണ്ണ, മണ്ണ് തുടങ്ങിയ വസ്തുക്കൾ, പാസ്പോർട്ടുകൾ, ജോലി സംബന്ധമായ വസ്തുക്കൾ, കർത്താവേ കർത്താവേ അങ്ങ് തിരുസഭയിലൂടെ എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ വലിയ കൃപയും അധികാരം ഉപയോഗിച്ചുകൊണ്ട് കർത്താവേശുവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലേ ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യുന്ന എല്ലാറ്റിനെയും വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഈ സമയത്ത് ഈ വസ്തുക്കളിലേക്ക് ഇറങ്ങി വന്നിട്ട് ഈ വക്കളിൽ അഭിഷേകമാക്കണമേ. ഇതിവർക്ക് ശക്തി നൽകട്ടെ. സാത്താന്റെ നേരിട്ടും പരോക്ഷവുമായിട്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് ഇവ ഇവയ്ക്ക് സംരക്ഷണം ഇവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റ വിളിച്ചോയെ വിളിക്കട്ടെ വിളിക്കട്ടെ സംഘം ഒറ്റ വിളിക്കുന്നു പോരാ Jesus.
ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോ എനിക്ക് വളരെ വ്യക്തമായിട്ട് കുറെ നേരമായിട്ട് കുറെ സന്ദേശങ്ങൾ തരുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാണ്. നന്ദി പറയാൻ പോകുന്നു. ഈ കൂട്ടായ്മയിൽ കുഞ്ഞുങ്ങളില്ലാത്ത 8 ദമ്പതികളെ പ്രത്യേകമായ വിധം കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉറപ്പായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന വെളിപ്പെട്ടുകൊണ്ടുണ്ട്. അതുപോലെ തന്നെ ഉദരത്തിൽ ട്യൂമർ, ഒരു പ്രത്യേക രോഗമുള്ള ഒരു മകള് വലിയ വിഷമത്തിൽ കഴിയുന്നു. ആ മകളെ കർത്താവ് പരിപൂർണമായിട്ട് കർത്താവ് സുഖപ്പെടുത്തി വെളിപ്പെടുത്തുന്നുണ്ട്. ഈ സമയത്ത് വ്യക്തമായിട്ട് കാണാമായിരുന്നു. ഈ കൂട്ടായ്മ മാത്രമല്ല 10,000 മക്കൾ ഒരുമിച്ച് കൊണ്ടിരിക്കുന്ന ഒരു വേദി കർത്താവ് കാണിച്ചിട്ടു കാണിച്ചു. അവരുടെ ശരീരത്തിൽ നിന്ന് തൊടലുകൾ ചങ്ങലകൾ പൊട്ടിച്ചെതറിപ്പോകുന്നതായിട്ട് കർത്താവിന്റെ അമ്മ വെളിപ്പെടുത്തി കാണിച്ചു. ഈ കൂട്ടായ്മ നിരവധി മക്കളുടെ ബന്ധനങ്ങളും കെട്ടുകളും പ്രശാസിക ബന്ധനങ്ങളും കർത്താവ് അടിക്കുന്ന വെളിപ്പെടുത്തി. പറ്റ വിളി വിളിച്ച് ഈശോയെന്ന് വിളിച്ച് അതുപോലെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് കാണിച്ചു. ആകാശത്ത് നിന്ന് ഒരു വലിയൊരു പ്രകാശം ടോർച്ചടിക്കുന്ന പോലെ ഇവിടേക്ക് വരികയും ഈ സ്ഥലവും ഇത് മുഴുവനും ഒരു പ്രകാശത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമ്മളെല്ലാവരും അതിന്റെ ഉള്ളിൽ നിൽക്കുന്നതായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സ്ഥലത്തെ മുഴുവനും ഏറ്റെടുത്തിരിക്കുന്നതായിട്ടും വ്യക്തമായിട്ട് മക്കളെ അച്ഛൻ സത്യമായിട്ട് പറയോ, കാല് പിടിച്ചു പറയോ, ആത്മാവ് ഇപ്പോൾ ഇവിടെ നിറഞ്ഞപ്പെട്ടു. രണ്ട് കരങ്ങളും ഉയർത്തി വിരിച്ചു പിടിച്ച് നിങ്ങളുടെ ഒരു 5 നിയോഗം സമർപ്പിച്ച് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നു. 5 നിയോഗം ചോദിച്ചോളൂ, കിട്ടുക ഉറപ്പായിട്ടും. അപ്പാ പിതാവേ, അവിടുത്തെ പ്രിയപുത്രനായ ശമിശിവായും പിടാസനത്തിന്റെ യോഗ്യതയിൽ വെച്ചുകൊണ്ട് അയോഗ്യരും പാപികളും ബലഹീനരുമായ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ക്ഷീണ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അഭിഷിക്തരൊന്നിയേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കള് അങ്ങയുടെ തിരുസനത ഉയർത്തുന്ന ഈ 5 നിയോഗങ്ങൾ ഈ മക്കളുടെ ജീവിതത്തിൽ വേഗത്തിൽ ചെയ്തു കൊടുത്തുകൊണ്ട് ഈ മക്കളോടും ഈ മക്കളുടെ കുടുംബത്തോടും കരുണ കാണിക്കണമെന്ന് ഞങ്ങൾ അഭിഷിക്തരും ഇവിടെയുള്ള മുഴുവൻ അഭിഷിക്തരും ഏകമനസ്സോ ഇവിടെയുള്ള മുഴുവൻ അഭിഷിക്തരുടെയും അഭിഷേകത്തോടും കൃപകളോടും ചേർന്നുകൊണ്ട് അപ്പാ പിതാവേ, അവിടുത്തെ പ്രിയപുത്രനായ ഈശോയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മിറക്കിളുകൾ സംഭവിക്കട്ടെ. ഈ സമയത്ത് അഭിഷേകം ആത്മാവ് ശക്തമായിട്ട് പറയുന്നു. അതായത് ഈ ആലയത്തിന്റെ മഹത്വം പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ഞാൻ ഉന്നതമാക്കുമെന്ന് പരിശുദ്ധാത്മാവിത ഈ ആലയത്തിന് വേണ്ടി സന്ദർശനം പണ്ടുണ്ടായിരുന്ന ഉന്നതമാക്കുമെന്ന് കർത്താവ് പറയുന്നു. സാന്നിധ്യം വീണ്ടും വെളിപ്പെടുന്നു. ഒറ്റ വെളിപ്പെടി കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. ഈ സമയത്ത് കർത്താവിനെ തൊട്ടു. കർത്താവിന്റെ ശരീരത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ ശരീരത്തിൽ വിടുതലുണ്ടോ നോക്കിക്കേ. സൗഖ്യം കിട്ടിയിട്ടുണ്ട്. നിരവധി മക്കളുടെ ബന്ധനം അടിഞ്ഞിട്ടുണ്ട്. ആത്മാവിന്റെ ബന്ധം അങ്ങനെ അനുഭവം കിട്ടിയ മക്കൾ കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊള്ളുക. കർത്താവ് തൊട്ടുവെന്ന് ശരിക്കും ബോധ്യമുണ്ടെങ്കിൽ ഇരു കരങ്ങൾ ഉയർത്തി പിടിക്കട്ടെ. കർത്താവിന്റെ കരം വെളിപ്പെട്ടുവെന്ന് വിശ്വസിക്കുമ്പോൾ തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന്റെ ആത്മാവ് തൊടുന്നുണ്ട് വിശ്വസിക്കുന്ന മക്കള്, കർത്താവിന്റെ നാമത്തെ നന്ദി പറയാൻ സാധിക്കുന്ന മക്കള്, ഈശോന്റെ കണ്ണുനീര് കണ്ടു, എന്റെ കർത്താവിന്റെ നിലവിളി കേട്ടു, കർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി എന്ന് വിശ്വസിക്കുന്ന മക്കളെല്ലാം രണ്ട് കരം ഉയർത്തിപ്പിടിച്ച് ഈശോയെന്ന് വിളിച്ച് കൈകളടിച്ച് പാടാം. കരങ്ങൾ ഉയർത്തി കടിച്ച് എല്ലാവരും പോരാ. ബലഹീനതയിൽ ബലവേഗി
ബലവാനായോ നടത്തിയിടുന്നു ബലഹീനതയിൽ ബലവാനായോ നടത്തിയിടുന്നു കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ഭർത്താവിനെ ആശ്രയിപ്പോ ശക്തി അണിയണിയിടും ഭർത്താവിനെ ആശ്രയിപ്പോ ശക്തി അണിയണിയിടും പഴുവനെ പോലെ ചിറകടിച്ചുയരും വളർന്നു പോകാൻ കോടിയിടും പഴുവനെ പോലെ ചിറകടിച്ചുയരും തളർന്നു പോകാതെ കോടിയിടും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ണമേ ഞങ്ങളിൽ വന്നു നിറയണമേ ഞങ്ങളിൽ വന്നു വസിക്കണമേ കരം കുളിയേ എല്ലാവരും കാരുണ്യവാനും രക്ഷകനുമായ ഈശോയെ അത്ഭുതകരമായ കൃപയൊഴുക്കി ഈ ആൾക്കാരെ തിരുവോസ്വരൂപനായി വരണമേ, അനുഗ്രഹദാതാവായി വരണമേ. ഹാലലൂയ 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 എല്ലാ കെട്ടുകളും അയ്യട്ടെ, എല്ലാ ബന്ധനങ്ങളും അയ്യട്ടെ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ കൃപയൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങൾ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരും ഉണർത്തണേ കർത്താവേ, അങ്ങയുടെ ദിവ്യശക്തി ഞങ്ങൾ പ്രകടമാകട്ടെ, യേശുവെ അനുഗ്രഹിക്കണമേ. ഹാലലൂയ 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 യേശുവേ രക്ഷക വരണമേ, അനുഗ്രഹദാതാവായി വരണമേ, എല്ലാ പീഡകളും മാറ്റണമേ. യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ, ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യമൊഴുകട്ടെ കർത്താവേ. രോഗശാന്തി എല്ലാവരും അനുഭവിക്കട്ടെ. ആന്തരിക മുറിവുകൾ സുഖം മാറിപ്പോകട്ടെ. ആന്തരിക മുറിവുകൾ ഉണങ്ങി സൗഖ്യം നേടട്ടെ. ശാരീരിക രോഗപ്പെടകൾ വിട്ടുപോകട്ടെ. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ
അത് നാം പാപത്തിന് മരിച്ച് നീതിക്കു വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവന്റെ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ജറമിയ 30:17, ഞാൻ അവർക്ക് വീണ്ടും ആരോഗ്യം നൽകും, ഞാൻ അവരുടെ മുറിവുകൾ വച്ചുകെട്ടും. രണ്ട് കരമുയത്തെ സ്തുതിച്ചോ, ഇതാ നമ്മുടെ മുറിവുകൾ അവിടെ നിന്ന് ഉണക്കുന്നു, സുഖപ്പെടുത്തുന്നു. കെട്ടുകളയട്ടെ, രോഗങ്ങൾ വിട്ടുപോകട്ടെ, ശരീരം ബലം പ്രാപിക്കട്ടെ, തളർവാതിലുകൾ എഴുന്നത് നടക്കട്ടെ, ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, പാപച്ചങ്ങല പൊട്ടിത്തകരട്ടെ, ദുശീലങ്ങൾ വിട്ടുപോകട്ടെ, ആന്തരമുറികൾ ഉണങ്ങട്ടെ, എല്ലാ പാപദുശീലങ്ങൾ വിട്ടുപോകട്ടെ, എടിയാസക്തി വിട്ടുപോകട്ടെ, മദ്യപാനാസക്തി വിട്ടുപോകട്ടെ, പുകവലി ആസക്തി വിട്ടുപോകട്ടെ, പൊടിവലി മുറുക്ക് ദുശീലങ്ങൾ വിട്ടുപോകട്ടെ, ബന്ധത്തകർച്ച വിട്ടുപോകട്ടെ, അവിഹിത ബന്ധങ്ങൾ വിട്ടുപോകട്ടെ, അഹങ്കാരം സ്വാർത്ഥതയും കുറ്റവിധിയും പരദോഷവും വിട്ടുപോകട്ടെ, എല്ലാവരുടെ വിശ്വാസം വളരട്ടെ, മക്കളില്ലാ ദമ്പതിമാർ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ, വിവാഹ തടസ്സം മാറട്ടെ, വിദേശത്ത് പോകാനുള്ള യാത്രാരേഖകൾ ശരിയാകട്ടെ, പഠന തടസ്സങ്ങൾ മാറട്ടെ, പരീക്ഷിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. വീണ്ടും രണ്ട് കരങ്ങൾ ഈശോയുടെ തന്നെ നീട്ടിപ്പിടിക്കുന്നു. പുറപ്പാട് 15:26, നിങ്ങൾ എന്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും എന്റെ നിയമങ്ങൾ ചട്ടങ്ങൾ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുകയും ചെയ്താൽ ഈജിപ്തിന്റെ മേൽ വരുത്തിയ മഹാമാരികളൊന്നും നിങ്ങളുടെ മേൽ വരുത്തുകയില്ല. ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവായ ദൈവമാണ്. സങ്കീർത്തനം 103:3, അവിടെ നമ്മുടെ പാപം ക്ഷമിക്കുന്നു, രോഗങ്ങൾ സുഖമാക്കുന്നു. മത്തായി 15:13, എന്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളെല്ലാം പിഴുതെറിയപ്പെടും. യോഹന്നാൻ 15:3, ഞാൻ നിങ്ങളോട് അരുളിച്ചത് വചന നിമിത്തം നിങ്ങളിപ്പോഴേ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. കൈയടിച്ച് കല്ലുതിയെ പറഞ്ഞങ്ങൾ സ്തുതിച്ചോ. ഇനി ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികളെല്ലാം ഉണ്ടാകട്ടെ. കിടപ്പ് രോഗികളിലേക്ക് സൗഖ്യമൊഴുകുന്നു, അവരുടെ ശരീരം ബലം പ്രാപിക്കുന്നു, വേദന മാറുന്നു, ക്യാൻസർ മാറുന്നു, ക്ഷീണോ തളർച്ചയൊക്കെ മാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, എയ്ഡ്സ് രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, മാനസിക രോഗം വിട്ടുപോകട്ടെ, മാറാ രോഗങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആരാധന